പണ്ടു പണ്ടൊരു നാട്ടിൽ ദൈവനർത്തകിയുണ്ടായിരുന്നു. പണ്ടു പണ്ടൊരു നാട്ടിൽ ഗാനഗന്ധർവനുണ്ടായിരുന്നു. സുപ്രിയയുടെ രാജവംശം എന്ന പടത്തിൽ വയലാറിൻ്റെ രചന, ദേവരായൻ്റെ സംഗീതം, അങ്ങനെ ഒരു ഒരു ഗ്ലാമർ സോങ്. അവിടെ കേശഭാരം കബരിയിലാണ് കേരള നൃത്തകലാ സൗന്ദര്യം പാട്ട് എനിക്ക് തരുന്നു. അത് അതിന് ശേഷം പിന്നെ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ്, അർജുനും രാഘവ മാഷ്, കണ്ണൂർ രാജൻ, പിന്നെ എ ടി ഉമ്മർ, ആർ കെ ശേഖർ, റഹ്മാൻ അച്ഛൻ, അവരെല്ലാം എന്നെ വിളിച്ച് എനിക്ക് ചാൻസ് തന്നു പാടാനായിട്ട്. ദേവരായൻ മാഷ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ അത് പുറത്തറിയാൻ പറ്റില്ല, ആർക്കും പുറത്തറിയാൻ പറ്റില്ല. അദ്ദേഹം പുറത്ത് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പരുക്കനായ ഒരാളായിട്ട് നമുക്ക് തോന്നുന്നു. എല്ലാവർക്കും വളരെ സ്ട്രിക്റ്റാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരു ഒരു ഭയവും ഇതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും. പക്ഷേ ഞാനും അദ്ദേഹമായിട്ട് ഒരു ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടവന്നു. തെറ്റിദ്ധാരണയ്ക്ക് ഇടവരാൻ കാര്യം, ഈ രാജവംശത്തിലെ പാട്ട് എനിക്ക് കേശഭാരം ഞാൻ പാടി ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ എന്നെ വീണ്ടും മാഷ് എന്നെ പിടിപ്പിക്കുന്നു, ഞാൻ ചെല്ലുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച് പാട്ട് വരാനായിട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്, വിചാരിച്ചത്. പക്ഷേ പാട്ട് വരാനല്ല, അദ്ദേഹം അന്ന് നാന എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു മാസികയുണ്ട്. ആ മാസിക എൻ്റെ അടുത്തിട്ട് ഇട്ട് നോക്കിയിട്ട് ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുന്ന പംക്തിയുണ്ട്. അത് ഈ ഫേമസ് ആർട്ടിസ്റ്റുകളുടെ ആർട്ടിസ്റ്റുകൾക്ക് ഉള്ള ഈ മറു സൈഡ്, അത് എഴുതുന്നൊരു പങ്ക്തിയായിരുന്നു നാനയിൽ. അതിൻ്റെ അന്ത്, പിന്നെ മദ്രാസിലെ ഏജൻറ്റ് പറയാനായിട്ട് മധു വൈപ്പന എന്നുള്ള ആളായിരുന്നു. അപ്പോൾ ഇത് ആ പങ്ക്തി എടുത്തു തന്നിട്ട് മതി, ഇത് വായിക്കാൻ പറഞ്ഞു. ആ പങ്ക്തിയിൽ എഴുതിയിരിക്കുന്നത് ദേവരായ മാഷയുടെ കാര്യം എഴുതിയ കൂട്ടത്തിൽ ഇങ്ങനെ ചെറിയങ്കിൽ നിന്നൊരു പയ്യൻ, ഒരു മനോഹരൻ്റെ ഒരു പയ്യൻ വന്നു, മനോഹരമായിട്ട് പാടി, എന്നിട്ട് ആ പാട്ട് അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തി മാഷ് അഭിപ്രായം പറഞ്ഞ് എന്നൊരു വാക്ക്. ഇത് നീ പറഞ്ഞ് എന്നെ എഴുതിയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ മാഷ് ഇതിനുള്ളിൽ പാട്ടൊക്കെ തന്നു കഴിഞ്ഞല്ലോ, നമ്മൾ ഇല്ല സാർ, ഇല്ല മാഷ് എനിക്കറിഞ്ഞൂടാ, എനിക്ക് സംഭവം അറിഞ്ഞാൽ ഈ മധു വൈപ്പന എന്നുള്ള ആളെ എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അല്ല, ഇത് അത് എനിക്കറിയില്ല, ഇത് നിൻ്റെ പ്രസ്താവനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നീ പറഞ്ഞു കൊടുത്താണ് എഴുതിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് പാട്ട് തരില്ല. സ്വപ്നത്തിൽ പോലും മറക്കാൻ കഴിയാത്ത സുരഭിയാമങ്ങൾ, സ്വപ്നത്തിൽ പോലും മറക്കാൻ കഴിയാത്ത സുരഭിയാമങ്ങൾ. പിന്നെ ദേവരാജ മാഷ കാണുന്നത് ജോൺസൻ്റെ വീടിൻ്റെ പാലുവാച്ചിലാണ് ഞാൻ കാണുന്നത്. അന്ന് അവിടെ വെച്ച് ചേട്ടൻ തന്നെ ഇങ്ങനെ കാലിൽ വീണു തൊടുത്തു. അപ്പോഴത്തേക്ക് മോനെ നീ ഇപ്പോൾ ഇവൻ്റെ കൂടെ അയനെ കൊണ്ട് ഇവൻ്റെ കൂടെ അല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ തെറ്റുപറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞു സാറ് അന്ന്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടനത് പറഞ്ഞുകൂടിയിരുന്നു, അപ്പോഴും തന്നെ ഇതിന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തുകൂടിയിരുന്നാന്നിട്ടോ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, അതൊക്കെ തെറ്റിദ്ധാരണയ്ക്ക് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ തെറ്റ് ചെയ്യാത്തവൻ എന്തായാലും നിവർന്ന് നിന്ന് പറയാമെന്നുള്ളതല്ലേ ഉള്ളൂ. അത് വേണ്ടടി, എനിക്കാരെയും ഇത് കേൾക്കാനും വയ്യ, ഞാൻ പറയത്തുമില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് അങ്ങനെ. ദേവരായ മാഷ് അസിസ്റ്റൻ്റ് ആയിരുന്നല്ലോ ജോൺസൺ. അങ്ങനെ ദേവരായ മാഷ് പാടിപ്പിച്ചിട്ടുള്ള പാട്ടുകാരനാണെന്നൊന്നും അറിയാം. അതിന് ശേഷം അപ്പോൾ ഞാൻ ഗുണസിംഗിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അസിസ്റ്റൻ്റായിട്ട്.
അപ്പോൾ ഒരു ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ എന്നെ വിളിച്ച മനോഹര എന്നെ സ്വാമി എന്നാണ് വിളിക്കുന്നത്, പേരൊന്നും വിളിക്കില്ല, മനോഹര സ്വാമി പേരായിട്ട് വിളിക്കില്ല എന്നെ. എന്നാൽ സ്വാമി ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെയും കൂടെ നില്ല് എന്ന് പറഞ്ഞു അസിസ്റ്റൻ്റായിട്ട്. അങ്ങനെ ഒരു സമയത്ത് രണ്ടുപേരുടെയും കൂടെ ഞാൻ നിന്നു. അപ്പോൾ ജോൺസൻ്റെ ഗുണസിംഗിൻ്റെ മരണശേഷം വർക്ക് കംപ്ലീറ്റ് ജോൺസൻ്റെ കൂടെ ആയി ഞാൻ. ഞാൻ 10-28 വർഷം ഞാൻ ജോൺസൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വരികയും. അതുപോലെ തന്നെ ജോൺസൻ്റെ കൂടെ നിന്ന് ഇത്രയും ഇതായിട്ടൊക്കെ ഇരുന്നിട്ടും ഒരു പാട്ട് പോലും കൊടുക്കാതിരുന്നുകൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും ഇത്രയും നല്ല ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ ഇത്രയും ഇതിലിരുന്നിട്ട് പോലും ഞങ്ങളെ വീട്ടിൽ വരെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട്. ഒരു പാട്ട് ചേട്ടനെ കൊണ്ട് പാടിപ്പിച്ചിട്ടില്ലല്ലോ ചേട്ടാ എന്ന് പറയും. അത് പറ്റാത്തതുകൊണ്ടാണിക്കുന്നു പറയും എൻ്റെ അടുത്ത്, ജോൺസന് പറ്റാത്തത് കൊണ്ടാണ് ചെയ്യാൻ. ഞാൻ രവീന്ദ്ര മാസ്റ്റർ വരണ അവിടെ ഞങ്ങളെ വീട്ടിൻ്റെ ഉടൻ അടുത്ത് തന്നെയാണ്, ഇവിടെ നിന്ന് ഇത്ര ദൂരമേ ഉള്ളൂ ഞങ്ങൾ താമസിക്കണം. മിക്കവാറും രവീന്ദ്ര മാസ്റ്റർ രാവിലെ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വരുമ്പോഴത്തേ വന്ന് ചേട്ടൻ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പാടി ഇത് വെച്ച് പാടി കേൾപ്പിച്ചിട്ട് ആ അതെല്ലാം അങ്ങേര് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറയും ചേട്ടാ ചേട്ടനല്ലേ പാടിയിരിക്കണം, ചേട്ടനും കൂടെ എന്ത് പൊയ്ക്കൂടെ എന്നേക്കും, ചുമ്മാ വീട്ടിലിരിക്കണം. ഞാൻ പറയാം അങ്ങേര് ആരെയൊക്കെ കാണിക്കാനാണ് കൊണ്ടുപോകണടി. അങ്ങനെ ഒരു ദിവസം രവീന്ദ്രൻ്റെ ഭാര്യയെ എടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ആയില്ലേ. പിന്നെ വലിയ ഇതിലോട്ട് പോയതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല കാണാനായിട്ട്, രവീന്ദ്രൻ്റെ ഭാര്യ കാണാൻ പോയിട്ടില്ല. അപ്പോഴും പറയും ചേച്ചി എന്ത് ചെയ്യാൻ പറ്റും, ആ പോയിട്ട് വരട്ടെ രവിയേട്ടൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുമെന്ന്. പക്ഷേ നല്ല ഇതിലായതിന് ശേഷം നമ്മൾ തിരിഞ്ഞു തോലും നോക്കിയിട്ടില്ല, അതൊക്കെ ഭയങ്കര വിഷമമുണ്ട് മനസ്സിൽ. അത്രയും ഫാമിലി ഫ്രണ്ടായിട്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ വിളി ഞങ്ങളൊരു അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ആൾ വന്നു പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ സഹോദരൻ അമ്പലത്തിൽ വന്ന് പറഞ്ഞു അർജുൻ മാഷ് സ്റ്റുഡിയോ ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഓടി തരംഗണി യേശുദാസിൻ്റെ സ്റ്റുഡിയോ തരംഗണി അവിടെ ഞാൻ വിളിച്ചാൽ ആവാമനെ ഒരു ട്രാക്കുണ്ട് പാടെന്ന് പറഞ്ഞു മാഷ് പറഞ്ഞു. മാഷ് പാട്ട് ഇങ്ങനെ പറഞ്ഞ് പാട്ട് പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് ആൾ വന്ന് മാഷെടുത്ത് എന്തോ പറഞ്ഞു. അതിപ്പോൾ മാഷ് പറഞ്ഞ് ആ വേണ്ട മോനെ അത് യേശുദാസ് വന്നു, യേശുദാസ് ഇപ്പം ഇനി വരും, അയാളെ സ്ഥലത്തില്ലായിരുന്നു അപ്പോഴും വന്നു, അതുകൊണ്ട് ഇനി ട്രാക്ക് പാടണ്ട എന്ന് പറഞ്ഞു. ശരി മാഷ്, ഇതിൻ്റെ പിന്നിൽ ഞാൻ പൊട്ടിക്കരിഞ്ഞുപോയി. അവിടെ പുറത്തിറങ്ങിയവേ പൊട്ടിക്കരിഞ്ഞുപോയി. കാരണം 100 രൂപ ഉണ്ടെന്ന് ട്രാക്ക് പാടിയാലേ 75-76 കാലഘട്ടത്തിൽ 100 രൂപ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എൻ്റെ വാല്യൂ. ഇന്നത്തെ ഒരു 1000 രൂപയെങ്കിലും വാല്യൂ ഉണ്ടാവും അന്നത്തെ 100 രൂപയ്ക്ക്. പൊട്ടിക്കരഞ്ഞു പോയി. അപ്പോൾ ഈ 100 രൂപ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ ഫീലിംഗ്. ഇതിന് ആരെ മാഷെ നമുക്ക് പരാതി തെറ്റു പറയാൻ പറ്റില്ല. യേശുദാസ് വന്നു വിവരം അറിയിച്ചു, പ്രൊഡ്യൂസർ വിവരം അറിയിച്ചു, പിന്നെ ട്രാക്ക് വേണ്ട അതേ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് പാടുന്നു എന്നൊന്ന് പാടി. അങ്ങ് അതൊരു വലിയ അനുഭവമായിരുന്നു. എന്നാൽ അർജുൻ മാഷ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അർജുൻ മാഷ് എനിക്ക് പാട്ട് ഒരു 3-4 പാട്ട് എനിക്ക് തന്നിട്ടുണ്ട് അർജുൻ മാഷ്. അതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് പാടാനായിട്ട് മദ്രാസിൽ നിന്ന് വന്നു 1-2 വർഷം വെറുതെ നിന്നു. അപ്പോൾ എന്തെങ്കിലും വേണമല്ലോ പൈസ വരുമാനം വേണമെന്ന് വിചാരിച്ചാണ് സെക്യൂരിറ്റി ജോലി. അപ്പോൾ ഇതിനിടയിൽ ഒരു ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിച്ചു, മ്യൂസിക് ക്ലാസ് ചെറിയങ്കിഴ്, എൻ്റെ സ്ഥലത്ത് തന്നെ ചെറിയങ്കിഴ്. അത് ഞാൻ ആരംഭിച്ച് ഒരു ഏകദേശം 1.5 വർഷം അത് പോയി. അത് മനസ്സ് മടുത്ത് അത് ഞാൻ തന്നെ മതിയായി. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് ഗ്രാസ്പ് ചെയ്യാൻ കെൽപ്പുള്ള കഴിയുന്ന പിള്ളേരില്ലായിരുന്നു. ഒരു ഒരു ടേസ്റ്റ് ഇല്ലാത്ത പിള്ളേരാണ് കിട്ടിയത്. സംഗീതം എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പിന്നെ കൃത്യമായിട്ടൊരു ഫീസൊന്നും തരില്ല. അങ്ങനെ പിന്നെ മനസ്സ് വേദനിച്ചാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തത്. അതിൻ്റെ സെക്യൂരിറ്റി ജോലി. അപ്പോൾ സെക്യൂരിറ്റി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ ക്ലാസ് നടത്തിയിരുന്നത്. എൻ്റെ ക്ലാസ് അത് ഞാൻ മതിയാക്കി. സെക്യൂരിറ്റി ജോലി ഏകദേശം 5-6 വർഷം സെക്യൂരിറ്റി ജോലി നോക്കി. ഭയങ്കര വിഷമമായിരുന്നു പോവാനായിട്ട്. അപ്പോൾ ജോലിയും ഇല്ല, എനിക്കും സുഖമില്ലാതായിപ്പോയി, ചേട്ടനും സുഖമില്ല. അപ്പോൾ നമുക്ക് പൈസ വേണമല്ലോ, പിള്ളേർ ആരും നല്ല സാമ്പത്തികമായിട്ട് ജീവിക്കുന്ന ഞങ്ങളെ കൂടെ നോക്കാനുള്ള പരിസ്ഥിതി ഇല്ല അവർക്ക്. ഓരോരുത്തരുണ്ട് അവരെ കുടുംബങ്ങളെ നോക്കാനേ ഉള്ളൂ. 2 മക്കൾ വാടകയ്ക്കായിരുന്നു,
മറ്റേ ചെന്നൈയിൽ താമസിക്കുന്ന മകളും ഇപ്പോൾ 2 വർഷമായതേ ഉള്ളൂ, ഒരു വീടൊക്കെ അവിടെ മേടിച്ചിട്ട്. അപ്പോൾ ആ സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോൾ നമുക്ക് ജീവിക്കണ്ടേ, അതിന് വേണ്ടി പിന്നെ പോവേണ്ട സാഹചര്യം വന്നുപോയി. പോയെങ്കിലും മനസ്സിൻ്റെ വിഷമം ഉണ്ട്. ആ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര വിഷമത്തോട് കൂടി തന്നെ ഞാൻ പറയാം, അപ്പോൾ വയ്യെങ്കിൽ പോകണ്ട ഏട്ടാന്ന് പറയും. ആ പോണോടി, എന്താ എന്ത് ജോലിയും ചെയ്യുന്നതിന് മാനക്കേടും തരുന്നു. അപ്പോഴും എന്നെ സമാധാനം, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്ക്. പിന്നെ നൈറ്റ് ചെയ്യാൻ പറ്റാതെ ഷുഗറൊക്കെ കൊണ്ട് കൂടി പൈൽസിൻ്റെതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ പിന്നെ ആകെ ശരീരത്തിന് ഒരുപാട് ക്ഷീണമായി. അപ്പോൾ പിന്നെ പോകാൻ വയ്യാതായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടാ, ഞാൻ പോവാം ജോലിക്കെന്ന് പറഞ്ഞ്. ഇവിടെ വന്ന് 1 മാസം എന്നോട് മിണ്ടിയിട്ടില്ല. നീ എന്തിനായി കക്കൂസുഴുവാൻ പോണം, നിനക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നീ വെറുതെ ഇരുന്ന്. പിള്ളേരൊക്കെ വിളിച്ചപ്പോൾ പിള്ളേരടുത്തൊന്നും പോയി നിൽക്കാൻ ഇഷ്ടമല്ല, ആരടുത്തും പോകില്ല, നമുക്ക് സ്വന്തമായിട്ട് വേല ചെയ്ത് കഴിക്കണം, അതാണ് നമ്മൾ ആവശ്യം. ഉണ്ടെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ കിടക്കാം. മോനും മഴക്കുറയും ഞങ്ങളെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയാണ്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിലമ്മ മിണ്ടാതെ കിടന്നൂടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയും, പോടാ ഇങ്ങനെ പറഞ്ഞ് അടിച്ച് മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ അടിച്ച് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നത്. 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് മിണ്ടി തുടങ്ങി. ചേട്ടൻ മിണ്ടില്ലായിരുന്നു, നീ പോണ്ട, നീ എന്നെ ജോലിക്ക് അയക്കണേ, എനിക്കിഷ്ടമല്ല, നീ പോണ്ട. ഞാൻ പറഞ്ഞു, പോകാതിരിക്കാൻ പറ്റില്ല, പോവും. അങ്ങനെ പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. സെക്യൂരിറ്റി ജോലി നോക്കി അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര വർഷം വീട്ടിൽ വെറുതെ ഇരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ആശുപത്രിയിൽ, ഒരു ഈ ക്ലീനിങ് സെക്ഷനില്ല. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ എന്നെ അറിയാം, ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരിക്കൽ വൈഫിനോട് ഒരു പ്രാവശ്യം വിളിച്ച് പറഞ്ഞു, ചേച്ചി അണ്ണനോട് വെറുതെ ഇരിക്കുകയല്ലേ, ഇവിടെ ഒരു ക്യാൻറ്റീൻ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അത് അണ്ണനെ കൂടെ വിളിച്ച് നിങ്ങൾ നടത്തിയത് ചെറിയ രീതിയിൽ പോവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി വരുന്നത്, ഈ ക്യാൻറ്റീൻ തുടങ്ങാനുള്ള കാരണമായത്. അവർക്കൂടെ ജോലിയുണ്ട്. ഇപ്പോൾ ഞാനും ഇങ്ങനെ കൂടെ വന്ന് ഈ ക്യാൻറ്റീൻ നോക്കി. ക്യാൻറ്റീൻ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഈ ഈ ഈ ഈ സീസൺ ആയതുകൊണ്ടാണ് ആശുപത്രിയിൽ ആളില്ലാതായി. ഇപ്പോൾ പിന്നെ ഒരുവിധം ക്യാൻറ്റീൻ ഉണ്ടെന്നുള്ളേ ഉള്ളൂ, പ്രവർത്തനം കുറവാണ്. അച്ഛന് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടിൽ നിന്ന് 4 ലൈൻ ഞാൻ പാടാം. യമുന പുല്ലാം കുഴലുമായി വരുമോ മേഘവർണ്ണ കണ്ണ വരുമോ മേഘവർണ്ണ. എല്ലാവരും പാടുമായിരുന്നൊരു വിധം, പക്ഷെ ഞാൻ അവരെ ഈ വീട്ടിലേക്ക് അയക്കാൻ താല്പര്യപ്പെട്ടില്ല. കാരണം അവർ പഠിച്ച് എന്നെപ്പോലെ ആകണ്ടെന്ന് വിചാരിച്ചു. അവരിഞ്ഞ് ഇങ്ങനെ കലാരംഗത്തേക്ക് ഇറക്കി വിട്ട ഒന്നേ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം, അതാണ് എൻ്റെ അനുഭവം. അതാണ് ഞാൻ വീണുപോയി. അപ്പോൾ അതുപോലൊരു അനുഭവം അവർക്ക് ഉണ്ടാകണമെന്ന്, അവർ പഠിച്ച് നിങ്ങൾ ജോലിയിൽ ഏർപ്പെട്ടെ എന്നുള്ളൊരു താല്പര്യത്തിൽ ഞാൻ അവരെ ഈ രംഗത്തിലേക്ക് വിട്ടില്ല. 2-ാമത്തെ മുള കല്യാണം വന്നപ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് കയ്യിലൊന്നുമില്ല ചെയ്യാനായിട്ട്. അങ്ങനെ ഇവിടുത്തെ വസ്തു പണയപ്പെടുത്തി 2 ലക്ഷം രൂപ മേടിച്ചിരുന്നു. അത് പിന്നെ തീർക്കാൻ പറ്റാതെ, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കുറച്ച് പലിശ എന്തൊക്കെ അടച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ 4 ആയി, പിന്നെ അത് 8 ആയി. അങ്ങനെ അങ്ങ് പോയി അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങ് എങ്ങനെയെങ്കിലുമൊക്കെ പോകും. ഇത് ഈ 2 വർഷത്തിന് മുമ്പായിട്ട് 1.5 ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നണം. അതൊക്കെ ഞങ്ങൾ വീട് പഞ്ചായത്തിൻ്റെ വീടാണ്. ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം വീടില്ലായിരുന്നു, പഞ്ചായത്തിൽ അപേക്ഷിച്ച് പഞ്ചായത്തിൽ നിന്ന് വീട് തന്നു. ആ വീട് വച്ച വാക്കിന് അങ്ങ് കിടക്കിയിരുന്നു. അത് ഈ പൈസ കിട്ടിയപ്പോഴത്തേക്ക് പഞ്ചായത്തിൻ്റെ വീട് അന്ന് 75,000 രൂപയാണ് കിട്ടിയത്. അത് വെച്ചൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു, അതിനെയും തീർത്ത് വീട്ടിൻ്റെ മേലെ ഷീറ്റും ഇട്ട്. അപ്പോൾ ഇപ്പം ആ ചോർച്ചയൊന്നുമില്ല. അപ്പോഴത്തേക്ക് പിന്നെ കിണറ് വെള്ളം ഇല്ലായിരുന്നു, പിന്നെ കിണറെടുത്തു. അങ്ങനെയൊക്കെ പൈസകളൊക്കെ പോയി. എന്നാലും നമുക്ക് ഒന്നും സേഫ്റ്റി ചെയ്യാനും പറ്റത്തില്ല, കടം തീർക്കാനും പറ്റത്തില്ല. നമ്മളെ ചിലവുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോവും, അത്രേ ഉള്ളൂ. ജോലി ചെയ്യുന്നതിൽ ഒരു അഭിമാന കേടില്ല, ഏത് ജോലിയും ചെയ്യാം എന്നുള്ളൊരു ഒരു ചിന്താധികാരനാണ് ഞാൻ. എക്സാമ്പിൾ, ഞാൻ ഇത്രയും വലിയ ഇത്രയും ലോകം അറിയുന്നവനായി ഞാൻ. എന്നാലും ഇവിടെ ആരെങ്കിലും ചായക്ക് വരികയാണെങ്കിൽ ഞാൻ ചായ ഇട്ട് കൊടുക്കും, ആ ഗ്ലാസ് ഞാൻ കഴുകി വയ്ക്കും. അങ്ങനൊരു മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഞാൻ. ഏത് ജോലിയും ചെയ്യാം,
അത് അഭിമാനമുള്ളൂ ചെയ്യുന്നല്ലേ, അങ്ങനൊരു ചിന്താധികാരനാണ്. പാവപ്പെട്ട പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഒരു കള്ളം ചെയ്യാൻ അറിയത്തില്ല, ഒരിക്കലും ഇപ്പോഴും അറിയില്ല. ഞാൻ പറയും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ എന്തേട്ടാ ഇത് പറഞ്ഞു തന്നെന്നൊക്കെ പറയും. വൃത്തരെയും വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ലടി എന്ന് പറയും. ആഗ്രഹമുള്ളൊരു ഫീൽഡ് ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണല്ലോ, അപ്പോൾ അതിൽ പരാജയം ഉണ്ടായി എന്നല്ലാതെ എനിക്ക് അത് തെറ്റായിപ്പോയോ എന്നുള്ളൊരു ഒരു ബോധ ഒരു ഇതില്ല എനിക്കില്ല. ഇല്ല, അതിൽ പരാജയപ്പെട്ടു എന്നുള്ള ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ എത്രയോ കലാകാരന്മാരുണ്ട് ഇങ്ങനെ ഒന്നും ആവാതെ പോയവർ. ആയിരം കണ്ണുമായി അങ്ങയെ കാണുവാൻ ആശിച്ചലെയും ഒരാത്മാനുരാഗം ഞാൻ. ആയിരം കണ്ണുമായി അങ്ങയെ കാണുവാൻ ആശിച്ചലെയും ഒരാത്മാനുരാഗം ഞാൻ. ഒരാത്മാനുരാഗം